നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണൂർ ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പങ്കുവെക്കുന്നത്. തളിപ്പറമ്പിൽ കോടതി ജീവനക്കാരിക്ക് നേരെ ഇന്ന് വൈകിട്ട് ആസിഡ് ആക്രമണമുണ്ടായി. യുവതിയുടെ കൂടെയുണ്ടായിരുന്ന രണ്ടു പേർക്ക് പൊള്ളലേൽക്കുകയും ചെയ്തു. കൂവോട് സ്വദേശിനി കെ ഷാഹിദയ്ക്ക് നേരെയാണ് ആദ്യ ഭർത്താവിൽ നിന്ന് ആക്രമണമുണ്ടായത്. കൂടെയുണ്ടായിരുന്ന കോടതി ജീവനക്കാരനായ പ്രവീൺ ജോസഫ്, പത്രവിതരണക്കാരനായ ജബ്ബാർ എന്നിവർക്കും ആസിഡ് ദേഹത്ത് വീണ് പൊള്ളലേറ്റു. സംഭവത്തിൽ സർ സയ്യിദ് കോളേജിലെ ലാബ് ജീവനക്കാരൻ അഷ്കറിനെ പോലീസ് പിടികൂടി. നാട്ടുകാരുടെ സഹായത്തോടെയാണ് ഇയാളെ കയ്യോടെ പോലീസ് പിടികൂടിയത്. ആ ദൃശ്യങ്ങളിലേക്ക്. തിങ്കളാഴ്ച വൈകിട്ടാണ് ഷാഹിദയ്ക്ക് നേരെ ആസിഡ് ആക്രമണം ഉണ്ടായത്. മുൻസിഫ് കോടതിയിലെ ടൈപ്പിസ്റ്റായ ഷാഹിദ ജോലി കഴിഞ്ഞ് സഹപ്രവർത്തകനായ മജിസ്ട്രേറ്റ് കോടതിയിലെ ഓഫീസ് അസിസ്റ്റന്റ് പ്രവീൺ ജോസഫിനൊപ്പം ബസ് സ്റ്റാൻഡിലേക്ക് വരികയായിരുന്നു. ന്യൂസ് കോർണർ ജംഗ്ഷനിലെത്തിയപ്പോഴാണ് അഷ്കർ കയ്യിൽ സൂക്ഷിച്ചിരുന്ന ആസിഡ് ഷാഹിദയുടെ ദേഹത്തേക്കൊഴിച്ചത്. ഷാഹിദ ബഹളം വെച്ചതോടെ നാട്ടുകാർ അഷ്കറിനെ പിടികൂടി പോലീസിലേൽപ്പിച്ചു. ഷാഹിദയുടെ കൂടെയുണ്ടായിരുന്ന പ്രവീൺ ജോസഫിൻ്റെ കാലിനും സമീപത്ത് സായാഹ്നപത്രം വിൽക്കുകയായിരുന്ന ജബ്ബാർ എന്ന യുവാവിനും ആസിഡ് വീണ് പൊള്ളലേറ്റിട്ടുണ്ട്. ഷാഹിദയുടെ മുഖത്തും ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലുമെല്ലാം പൊള്ളലേറ്റിട്ടുണ്ട്. ഇവരെ അടിയന്തരമായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സർ സയ്യിദ് കോളേജിലെ ലാബ് ജീവനക്കാരനായ അഷ്കർ ലാബിൽ നിന്നും കൈക്കലാക്കിയ ആസിഡാണ് വളരെ തന്ത്രപൂർവ്വം പകൽ സമയം തന്നെ കവലയിൽ വച്ച് അവരുടെ ദേഹത്തേക്ക് ഒഴിച്ചത്. പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തി വരികയാണ്. ഷാഹിദയുമായി വിവാഹബന്ധം വേർപെടുത്തിയതിനെ തുടർന്ന് എന്തെങ്കിലും മുൻവൈരാഗ്യം ഉണ്ടായിരുന്നോ എന്ന് പോലീസ് അന്വേഷിക്കുന്നു. ഷാഹിദയുടെ പുതിയ വിവാഹ ജീവിതത്തിലുള്ള വൈരാഗ്യവും കാരണമായോ എന്നും സംശയമുണ്ട്. ചികിത്സയിൽ കഴിയുന്ന ഷാഹിദയിൽ നിന്നും മൊഴി രേഖപ്പെടുത്തിയ ശേഷമാകും ഇക്കാര്യത്തിൽ പോലീസിന് വ്യക്തത ലഭിക്കുക. എന്തായാലും ഇത്തരത്തിൽ തിരക്കുള്ള ഒരു ജംഗ്ഷനിൽ വെച്ച് ഒരു യുവതിയുടെ നേരെ മുൻവൈരാഗ്യപ്രകാരം ഒരാൾ ആസിഡ് ഒഴിച്ചത് അത്ര ചെറിയ കാര്യമല്ല. ഇത്തരത്തിലുള്ള അക്രമങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പോലീസ് മുൻകരുതൽ എടുത്തേ മതിയാകും.